നമസ്കാരം ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റ് എന്ന പരിപാടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഏറെയും പരിഹാസമാണ് ഇതിനെതിരെ ഉയരുന്നത് ഭക്ഷണത്തിൽ മതം കലർത്തേണ്ടെന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഫുഡ് സ്ട്രീറ്റിൽ വിളമ്പിയത് ഹലാൽ ഭക്ഷണം എന്ന റിപ്പോർട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഫുഡ് സ്ട്രീറ്റ് പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് നടത്തിയ പരിപാടിയിലാണ് ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് വെച്ച് ഭക്ഷണം വിളമ്പിയത് ഹലാൽ ബോർഡ് വെച്ച് ഹോട്ടലുകളിൽ മതപരമായ വേർതിരിവോടെ ഭക്ഷണ വിൽപ്പന നടത്തുന്നതിനെ എതിർത്ത സംഘപരിവാർ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഫുഡ് സ്ട്രീറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ വ്യാപക വിമർശനങ്ങളും പരിഹാസവുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ ഉയർന്നത് കോഴി ബീഫ് എന്നിവ മാത്രമായിരുന്നു ആദ്യം ഇവിടെ വിളമ്പിയത് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഹറാമായ പന്നിയിറച്ചി വിളമ്പുമോ എന്ന ചോദ്യം ഉയർന്നതോടെ ചിലയിടങ്ങളിൽ പന്നിയിറച്ചിയും ഒരുക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഹലാൽ ഭക്ഷണമെന്ന ബോർഡ് തൂക്കി ഭക്ഷണം ഒരുക്കിവച്ച വെച്ചതാണ് ചർച്ചയായി മാറിയത് മലബാർ ജില്ലകളിൽ പന്നിയിറച്ചി ഫുഡ് സ്ട്രീറ്റിൽ നിന്നും പൂർണമായും ഒഴിവാക്കിയിരുന്നു എന്നാൽ ഡിവൈഎഫ്ഇ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ ഫുഡ് സ്ട്രീറ്റ് പ്രതിഷേധത്തെ പരിഹസിച്ച് നടൻ ഹരീഷ് പേരടി രംഗത്തെത്തിയിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ എറണാകുളത്ത് പന്നി വിളമ്പിയവർ മലപ്പുറത്ത് പന്നി വിളമ്പിയോ എന്ന് അദ്ദേഹം ചോദിച്ചു ഫോട്ടോഷോപ്പ് അല്ലാതെയുള്ള ചിത്രം അയച്ചാൽ തന്റെ വാക്കുകൾ പിൻവലിക്കാമെന്നും താരം തുറന്നടിച്ചു ഹരീഷ് പേരടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡിവൈഎഫ്ഇ ഒരു ചോദ്യം മലപ്പുറത്ത് പന്നി വിളമ്പിയോ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ എറണാകുളത്തെ ഫോട്ടോ കണ്ടു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്തെ ഒരു ഫോട്ടോയും ഡിവൈഎഫ്ഐയുടെ മലപ്പുറം പേജിൽ പോലും കണ്ടില്ല മലപ്പുറത്ത് പന്നി വിളമ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐ ആണ് അല്ലെങ്കിൽ നിങ്ങൾ വരും ഡിങ്കോളാഫികളാണ് മലപ്പുറത്തെ അല്ലാത്ത ഒറിജിനൽ ഫോട്ടോ അയച്ചതെന്നാൽ ഈ പോസ്റ്റ് പിൻവലിക്കുന്നതാണ് ലാൽസല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഭക്ഷണത്തിൽ മതം കലർത്തേണ്ടെന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്എ സംഘടിപ്പിച്ച ഫുഡ് സ്ട്രീറ്റിലെ ഈ ഭക്ഷണം വിളമ്പൽ വൻ വിവാദമായിട്ട് മാറിയിട്ടുണ്ട് ഇതേ തുടർന്ന് നിരവധി വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ രൂക്ഷ പ്രതികരണമാണ് പലരും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഭക്ഷണത്തിൽ മതമില്ല എന്ന മുദ്രാവാക്യത്തോടെയുള്ള ഈ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ നേതാവ് എ എ റഹീമിനെതിരെ ചോദ്യ ശരങ്ങളുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി രംഗത്തെത്തിയിരുന്നു വളരെ വ്യക്തമായ കൃത്യമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഭക്ഷണത്തിൽ മതം കലർത്തുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണല്ലോ ഈ പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇത് വളരെ നല്ല കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സന്ദീപ് വാചസ്പതി പോസ്റ്ററിൽ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയതായി ശ്രദ്ധയിൽപ്പെടുത്താനാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് വയ്ക്കുന്നവരാണോ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ഭക്ഷണത്തിൽ മതത്തിന് സ്ഥാനമില്ലാത്തതിനാൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഫുഡ് സ്ട്രീറ്റിൽ പന്നിയിറച്ചിയും ഉണ്ടാകുമല്ലോ അല്ലേ എന്നിങ്ങനെ എട്ട് ചോദ്യങ്ങളാണ് അദ്ദേഹവും ഇന്നലെ എ എ റഹീമിനോട് ചോദിച്ചത് സന്ദീപ് വാചസ്പതിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട എ എ റഹീമിന് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ഫുഡ് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നതായി അറിഞ്ഞു വളരെ നല്ല കാര്യം ഭക്ഷണത്തിൽ മതം കലർത്തുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണല്ലോ ഈ പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം പക്ഷെ പരിപാടിക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയതായി ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ ഇത് എഴുതുന്നത് ഹലാൽ എന്ന വാക്ക് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടതാണെന്ന് റഹീമിന് അറിയാവുന്നതാണല്ലോ ഹലാൽ എന്നാൽ ഇസ്ലാമിന് അനുവദനീയമായത് എന്നാണല്ലോ അർത്ഥം ആ സാഹചര്യത്തിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് റഹീം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ റഹീമിനെതിരെ ഉന്നയിച്ചത് ഇതിനൊന്നും തന്നെ ഏ റഹീം പ്രതികരിച്ചില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിൽ നിരവധി വിവാദങ്ങളാണ് ഹലാലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സി പി എം ഗവൺമെൻറ്റിൻ്റെയും ഇരട്ടത്താപ്പാണ് വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് വെപ്റ്റിസ് തത്തുമീനുസ്